പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ സ്നേഹത്തോടെ വാഴ്ത്തുന്നു. ഈ സ്ഥലം എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ? യെരുശലേം പട്ടണം പുറകില് കാണുന്നില്ലേ? യെരുശലേം പട്ടണം ഇവിടെ നിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്, നല്ല മനോഹരമായിരിക്കുന്നു. ഇതെവിടെയാണെന്നറിയാമോ? ഒലിവുമലയിൽ. ഒലിവുമലയുടെ താഴ്വരയിൽ ലൂക്കോസ് 19 യേശുക്രിസ്തു യെരുശലേമിനെ നോക്കി കണ്ണുനീരൊഴുക്കി എന്നൊരു സംഭവം ഇല്ലേ? അതിവിടെ വച്ചാണ്. ഇവിടെ നിന്ന് ഈ പട്ടണത്തെ നോക്കി യേശു കരഞ്ഞ് വിലപിച്ചു. ഈ മലയിൽ യേശു കരഞ്ഞ സ്ഥലത്ത് ഇപ്പോൾ മനോഹരമായ ഒരു ചെറിയ ദേവാലയം നിർമ്മിച്ചിട്ടുണ്ട്. അതിന്റെ ഗോപുരം കണ്ണുനീര് തുള്ളിയുടെ മാതൃകയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ നിന്നാണ് യേശു പട്ടണത്തെ നോക്കി കണ്ണുനീരൊഴുക്കി കരഞ്ഞത്. എന്തിനാണ് അങ്ങനെ കരഞ്ഞത് എന്ന് നാം ചിലപ്പോൾ ചിന്തിച്ചേക്കാം. ഒരു പട്ടണത്തിലുള്ള പാപമ്ലേച്ഛതകൾ കാരണം അവർക്കുണ്ടാകാൻ പോകുന്ന പാപത്തെയും ന്യായവിധിയെയും ഓർത്ത് യേശു കണ്ണുനീരൊഴുക്കി വിലപിച്ചു. ഇവര് പാപത്തെ ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ടില്ലല്ലോ. സമാധാനം എന്താണ് എന്ന് അറിഞ്ഞില്ലല്ലോ. ദൈവം എത്രയോ സന്ദർഭങ്ങൾ കൊടുത്തിട്ടും അത് ഉപയോഗിച്ചില്ലല്ലോ എന്ന വേദന. കാരണം AC 70 റോമൻ സൈന്യം യെരുശലേമിനെ ചുറ്റി വളഞ്ഞ് പട്ടണത്തെ തകർത്ത് തരിപ്പണമാക്കി യെരുശലേം ദേവാലയത്തെ തകർത്ത് കളഞ്ഞു. യെരുശലേം പട്ടണത്തിൽ മുഴുവനും ചോരപ്പുഴ ഒഴുകി. കാരണം അവരുടെ പാപത്തിനുള്ള ന്യായവിധിക്കുള്ള ശിക്ഷ. അത് ദൈവമുണ്ടാക്കിയ പട്ടണമായിരുന്നാലും ദൈവം നിർമ്മിച്ച ദേവാലയമാണ് എങ്കിലും പാപത്തിന് സ്ഥലം കൊടുത്ത് പാപത്തെ വിട്ട് മനസ്താപപ്പെടാതെ തുനിഞ്ഞ് പാപം ചെയ്തതുകൊണ്ട് കർത്താവ് ന്യായവിധി നടത്തും എന്നതിനൊരു ഉദാഹരണമാണ് ഈ പട്ടണം. നിങ്ങളായിരുന്നാലും ഞാനായിരുന്നാലും അങ്ങനെയാണ്. അതിനാൽ ദൈവം നമ്മോട് സ്നേഹം കാരണം നമ്മോട് സംസാരിച്ച് അതറിയുമ്പോൾ നാം മനസ്താപപ്പെട്ട് പാപത്തെ വിട്ടുകളഞ്ഞ് ദൈവഭയത്തോടെയുള്ള ഒരു ജീവിതം നയിക്കണം. അതിന് ഇത് സാക്ഷിയായി നിൽക്കുകയാണ്. ശരി, ഇന്ന് ദൈവം എനിക്ക് എന്ത് വചനമാണ് തരുന്നത് എന്ന് ചിന്തിക്കുകയാണോ? യെശയ്യാവ് 42:16 ദൈവം പറയുന്നു, ഞാൻ അവരുടെ മുമ്പിൽ ഇരുട്ടിനെ വെളിച്ചവും ദുർഘടങ്ങളെ സമഭൂമിയുമാക്കുമെന്ന് നിങ്ങളോടാണ് പറയുന്നത്. എന്റെ മക്കളുടെ ജീവിതത്തിലുള്ള ഇരുട്ടിനെ വെളിച്ചമാക്കി മാറ്റും, വളഞ്ഞ കാര്യങ്ങളെ നേരെയാക്കും എന്ന് വാക്ക് തരുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ ഏതോ ഒരു ഭാഗം ഇരുട്ടായിരിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിനുള്ളിലും നിങ്ങളുടെ ബിസിനസ്സിലും നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിലും നിങ്ങളുടെ ശുശ്രൂഷയിലും ഒരു ഭാഗത്ത് നല്ല വെളിച്ചമുണ്ട്, മറുഭാഗത്ത് ഇരുട്ട് കാണപ്പെടുന്നു. എന്ത് ചെയ്യണമെന്നറിയില്ല. ഇരുട്ടിൽ തപ്പി തടയുന്നത് പോലെ ഇരിക്കുന്നു. ഈ കാര്യമാണ് എനിക്ക് പ്രശ്നമായിട്ടുള്ളത്. ഈ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുട്ടിൽ തപ്പി തടയുന്നു. എന്റെ മകൻ ഇങ്ങനെയിരിക്കുന്നു, എന്റെ ഭർത്താവ് ഇങ്ങനെയാണ്, ഭാര്യ ഇങ്ങനെയാണ്, എന്ത് ചെയ്യണമെന്നറിയില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? ആ ഇരുട്ടായിരിക്കുന്ന കാര്യത്തെ ദൈവം വെളിച്ചമാക്കി മാറ്റും, വളഞ്ഞിരിക്കുന്നതിനെ നേരെയാക്കി മാറ്റുമത്രേ. ഭയപ്പെടേണ്ട, നിങ്ങളുടെ ജീവിതത്തിലുള്ള ഇരുട്ടിനെ വെളിച്ചമാക്കി മാറ്റുമെന്ന് ദൈവം വാക്ക് തന്നിരിക്കുന്നു അല്ലേ? നിങ്ങൾ പറയണം, ദൈവമേ, എന്റെ ജീവിതത്തിലെ ഇരുട്ടായിരിക്കുന്ന ഭാഗം ഇതാണ്, ഞാൻ തപ്പിത്തടയുന്നു, ഇതിനെ അങ്ങ് വെളിച്ചമാക്കി മാറ്റണം. വളഞ്ഞിരിക്കുകയാണ്, ഇതിനെ അങ്ങ് നേരെയാക്കണമേ. എന്റെ മക്കളുടെ കാര്യത്തിൽ, എന്റെ ഭർത്താവിന്റെ കാര്യത്തിൽ, എന്റെ ബിസിനസിന്റെ കാര്യത്തിൽ, ശുശ്രൂഷാ കാര്യങ്ങളിൽ മാറ്റമുണ്ടാക്കണമേ, ശരിയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. തീർച്ചയായും മാറ്റം കാണപ്പെടും. പ്രാർത്ഥിക്കാമോ? ദൈവമേ, അങ്ങയുടെ ജനങ്ങളുടെ ഇരുട്ടിനെ വെളിച്ചമാക്കും, വളഞ്ഞ വഴികളെ നേരെയാക്കുമെന്ന് വാക്ക് തന്നിരിക്കുന്നല്ലോ. ഈ മകനും ഈ മകളും പ്രാർത്ഥിക്കുന്നു, ഇന്ന് അവരുടെ ജീവിതത്തിലെ ഇരുട്ടുള്ള കാര്യങ്ങളെ മാറ്റി വെളിച്ചമുണ്ടാകട്ടെ, വളഞ്ഞ കാര്യങ്ങളെ നേരെയാക്കി സന്തോഷിപ്പിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ.